sing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഈ സമയത്ത് നമുക്കെല്ലാവർക്കും ലോകം എമ്പാടുമുള്ള ബ്ലെസ്സിങ് ടുഡേ ഫാമിലിയിൽപ്പെട്ടവർ ചേർന്ന് ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത ഇതിൻ്റെ പിന്നിൽ സാമ്പത്തിക സഹകാരികളായി പ്രവർത്തിച്ച മൂന്ന് പേർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഞങ്ങളെല്ലാവരും ചേർന്ന് ഈ സമയത്ത് കുവൈറ്റിൽ നിന്നുള്ള മായ എൽദോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തനിക്ക് നല്ല ഒരു ജോലി, കൂടുതൽ നല്ലൊരു പൊസിഷനിൽ അങ്ങ് നൽകണമേ. മൈസൂരിൽ നിന്നുള്ള റിയ റേച്ചൽ തോമസിനായി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക അനുഗ്രഹങ്ങളാൽ ഈ സഹോദരി അങ്ങ് നിറയ്ക്കണമേ. തൻ്റെ സഹോദരിക്ക് ഒരു കുഞ്ഞ് ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചാലിശ്ശേരിയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരനൊരു സ്വന്തം ഭവനം അങ്ങ് നൽകണമേ. പ്രോപ്പർട്ടി വിൽക്കുവാനങ്ങ് സഹായിക്കണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് ഈ മൂന്ന് പേരെയും അനുഗ്രഹിച്ചിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഇരിങ്ങാലക്കുട, ആഗസ്റ്റ് 26 വെള്ളി, സമയം രാവിലെ 10 മുതൽ 1 മണി വരെ, എസ് എൻ ക്ലബ് ഓഡിറ്റോറിയം, മുനിസിപ്പൽ ഓഫീസ് നേതൃവശം, ഇരിങ്ങാലക്കുട. Today I'm going to talk to you on how can we have prosperity God's way. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്നുള്ളത് ദൈവിക വഴിയിൽ നമുക്ക് എങ്ങനെ അഭിവൃദ്ധി പ്രാപിക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ്. The real focus today is this. നമ്മുടെ ശ്രദ്ധ, യഥാർത്ഥ ശ്രദ്ധ എന്നുള്ള ഇവിടെയാണ്. It's God's will that you should prosper in all areas of your life. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. So we are going to journey through the scriptures. അതുകൊണ്ട് ഇന്ന് ദൈവവചനത്തിന്റെ യാത്രയിലൂടെ നമ്മൾ കടന്നു പോകാൻ പോവുകയാണ്. Whatever I teach you should have the backup and support of the scriptures. ഇന്ന് ഞാൻ നിങ്ങളോട്, ഞാൻ എപ്പോഴൊക്കെ ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചിട്ടുണ്ടോ അതെല്ലാം തന്നെ തിരുവചനത്തിന്റെ, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. There are a lot of holy lies and holy blunders going on in the Christendom today. ഇന്ന് ഈ ക്രിസ്തീയ ഗോളത്തിൽ ഒത്തിരി വിശുദ്ധ നുണകളും വിശുദ്ധ അബദ്ധങ്ങളും പരന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. Many believers believe that they are blessed with poverty from the Lord. ഒത്തിരി വിശ്വാസികളും വിശ്വസിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നു അവർ ദാരിദ്ര്യത്താൽ അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. That's a holy blunder. അതൊരു വിശുദ്ധ അബദ്ധമാണ്. Let's go through the scriptures. ഈ സമയത്ത് നമുക്ക് ദൈവവചനത്തിലൂടെ കടന്നുവരാം. Psalm 1 first 3 verses. സങ്കീർത്തനം 1 അധ്യായം ആദ്യത്തെ 3 വചനങ്ങൾ. Blessed is the one who does not walk in step with the wicked, or stand in the way that sinners take, or sit in the company of mockers. ദുഷ്ടന്മാരുടെ ആലോചനപ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. But whose delight is in the law of the Lord, and who meditates on his law day and night. രണ്ടാമത്തെ വചനം എല്ലാവരും ചേർന്ന് വായിക്കാമോ? യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. So in the first verse it is talking about you should not walk, you should not sit, you should not walk with the wicked, you should not stand in the way of the sinners, you should not sit in the company of mockers. ആദ്യത്തെ വചനം എന്നുള്ളത് അത് നമ്മെ പഠിപ്പിക്കുന്നത് ചിലയിടത്ത് നാം നടക്കരുത്, ചിലയിടത്ത് നാം നിൽക്കരുത്, ചിലയിടത്ത് നാം ഇരിക്കരുത്, ദുഷ്ടന്മാരുടെ കൂടെ നടക്കരുത്, പാപിയുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളോടൊപ്പം ഇരിക്കരുത് എന്നതിനെ കുറിച്ചാണ്. So three actions: you should not sit, you should not stand,
you should not walk. മൂന്ന് പ്രവർത്തനങ്ങളെക്കുറിച്ച് അവിടെ നമുക്ക് കാണാം. നിങ്ങൾ നടക്കരുത്, നിങ്ങൾ നിൽക്കരുത്, നിങ്ങൾ ഇരിക്കരുത്. Then what shall we do? അപ്പോൾ പിന്നെ നാം എന്ത് ചെയ്യും? We have to run. നമ്മൾ ഓടണം. Hebrews chapter 12 verse number 1 2 3 എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 1-2 വചനങ്ങൾ. Leaving all the burdens and all the sins that easily entangles with us, we have to run the race. Looking at the captain and the pioneer of faith. അവിടെ നാം കാണുന്ന സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ നാം എന്ത് ചെയ്യണം? ഓടണം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനായ യേശുവിനെ നോക്കിക്കൊണ്ട് ഓടുക. So if you are ready to do like this, then verse number 3 says that person is like a tree planted by streams of water, which yields its fruit in season and whose leaf does not wither, whatever they do prospers. നിങ്ങൾ ആദ്യത്തെ വചനം പറഞ്ഞ ആ മൂന്ന് കാര്യങ്ങൾ ചെയ്യാതെ മറിച്ച് ഓടുന്ന വ്യക്തിയാണെങ്കിൽ, അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, മൂന്നാമത്തെ വചനം ആ വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത്. ചേർന്ന് വായിക്കാമോ? ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. So it's conditional. ഇത് വ്യവസ്ഥകൾക്ക് അനുസൃതമാണ്. Because if you go step by step, the Bible clearly instructs us that you should not join with the company of sinners, wicked people and such people. ഇവിടെ But instead, if you decide in your heart to go after Jesus, run after Jesus, then whatever you do shall prosper. എന്നാൽ ഇവിടെ ഈ വചനം നമ്മളെ പടിപടിയായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ചില സ്ഥലത്ത് നടക്കാതെ, ചില സ്ഥലത്ത് നിൽക്കാതെ, ചില സ്ഥലത്ത് ഇരിക്കാതെ നാം വിശ്വാസത്തിൻ്റെ നായകനായ യേശുവിനെ നോക്കിക്കൊണ്ട് ഓടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്നു, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. എത്ര പേർ കൈകൾ ഉയർത്തി ഒരു ഹാലലൂയ, അല്പം കൂടെ. Joshua chapter 1. യോശുവയുടെ പുസ്തകം 1 നമ്പർ 8 അതിന്റെ 8-ാമത്തെ വചനം. So God is speaking to the successor of Moses. ഇവിടെ മോശയുടെ പിൻഗാമിയെക്കുറിച്ച് ദൈവം പറയുകയാണ്. Who was the successor of Moses? ആരായിരുന്നു മോശയുടെ പിൻഗാമി? യോശുവ. And Joshua chapter 1 verse number 8 God says, this book of the law shall not depart from your mouth, but you shall meditate in it day and night, that you may observe to do according to all that is written in it, for then you will make your way prosperous and then you will have good success. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വചനം ചേർന്ന് വായിക്കാമോ? ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന്, ഉറക്കെ വായിക്കാമോ, നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും, അല്ലെങ്കിൽ നീ അഭിവൃദ്ധിയുള്ളവനായിരിക്കും. ജനറലി വി ഹാവ് ടു മെഡിറ്റേറ്റ് on the word of God. അപ്പോതുവിൽ നാം ദൈവത്തിന്റെ വചനം ധ്യാനിക്കണം എന്നതാണ് അതിന്റെ അർത്ഥം. Question. ചോദ്യം. How many of us really meditate on the word of God? ദൈവത്തിന്റെ വചനം എത്ര മണിക്കൂറുകൾ യഥാർത്ഥത്തിൽ നാം വായിക്കുന്നുണ്ട്? Bible is not a Sunday book. ബൈബിൾ ഒരു ഞായറാഴ്ച പുസ്തകമല്ല. എന്നിട്ട് പറ അടുത്ത ആളോട്, Bible is an everyday book. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, ബൈബിൾ എല്ലാ ദിവസത്തെയും പുസ്തകമാണ്. The largest search engine in the world is not Google, it is the Holy Spirit. ഈ ഏറ്റവും വലിയ സെർച്ച് എഞ്ചിൻ ഈ ലോകത്തുള്ളത് അത് ഗൂഗിൾ അല്ല, അത് പരിശുദ്ധാത്മാവാണ്. Because the Bible says the eyes of the Holy Spirit is searching to and fro in the entire earth to find a man so that he can show his greatness to that guy.
കാരണം ബൈബിൾ പറയുന്നുണ്ട് ദൈവത്തിന് വേണ്ടി ഹൃദയം കൊടുക്കുന്ന ഒരു മനുഷ്യനുണ്ടോ എന്ന് നോക്കി ദൈവത്തിന്റെ ദൃഷ്ടികൾ ഈ ഭൂമിയിൽ എല്ലായിടവും ഊടാടി സഞ്ചരിച്ചു സെർച്ചിങ് ത്രൂഔട്ട് ദി യൂണിവേഴ്സ് ലോകമെമ്പാടും ഈ സെർച്ചിങ് എഞ്ചിൻ സെർച്ച് ചെയ്യുകയാണ് ദി ബൈബിൾ ഈസ് ആൻ എവറി മൊമെന്റ് ബുക്ക് അത് മാത്രമല്ല ബൈബിൾ എല്ലാ നിമിഷത്തേക്കുമുള്ള പുസ്തകമാണ് ദാറ്റ്സ് വൈ ഗോഡ് ഈസ് സ്പീക്കിംഗ് ടു ജോഷുവ ആൻഡ് സേയിങ് ദാറ്റ് യു ഹാവ് ടു മെഡിറ്റേറ്റ് upon the word of God day in and day out adukondana devam yoshuveyodu parayunnathu yoshuve niravum pagalum ende vajanam dhyanikkanam so take your bibles adukondu ningada bible edukkuka put it here like this adu in nenjodu cherthonu pidiche there is a principle in joshua 1:8 yoshua 1:8 il oru tattvam undu If you want to have prosperity in your life, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അഭിവൃദ്ധി പ്രാപിക്കണം എന്നുണ്ടെങ്കിൽ number 1 you have to meditate on the word of God. ഒന്നാമതായിട്ട് ദൈവത്തിന്റെ വചനം നിങ്ങൾ ധ്യാനിക്കണം. So if you write and write and write and read again and chew it, you will recollect it. You will meditate, you contemplate on it. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ കൂടുതൽ സമയങ്ങൾ അത് വായിച്ച് വായിച്ച് എഴുതി എഴുതി ധ്യാനിച്ച് ധ്യാനിച്ച് കഴിയുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിന് ഒരു ഭാഗമായി മാറും. Hallelujah. Hallelujah. Psalm 35 verse number 27 ini sangeerthanangalude pustakam 35th adhyayathinte 27th vajanam let them shout for joy and be glad who favor my righteous cause and let them say continually let the lord be magnified who has pleasure in the prosperity of his servant ende neethiyil prasadikkunnavar ഘോഷിച്ചാനന്ദിക്കണ്ടേ തന്റെ ദാസന്റെ ശ്രേയസ്സിൽ പ്രസാദിക്കുന്ന യഹോവ മഹത്വമുള്ളവൻ എന്നിങ്ങനെ അവർ എപ്പോഴും പറയട്ടെ I just want to highlight the last portion who has pleasure in the prosperity of his servant ഞാൻ ഇവിടെ ഒരു ഭാഗം ഉയർത്തി പറയുവാനായി ആഗ്രഹിക്കുന്നു അവിടെ നാം വായിക്കുന്നു ദൈവത്തിന്റെ ദാസന്റെ ശ്രേയസ്സിൽ പ്രസാദിക്കുന്ന ദൈവം hallelujah hallelujah that means god has pleasure in the prosperity of his children അതിന്റെ അർത്ഥം ഇതാണ് ദൈവ മക്കളുടെ അഭിവൃദ്ധിയിൽ ദൈവത്തിന് സന്തോഷമുണ്ട് hey think about that അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്ക് god has pleasure in the prosperity of his children orkaga devathinu tande makkalude abhivruthiyil santosham undennu when you prosper god has no asuya ningal abhivruthi praapikkumbol devathinu oru asuya illa and no kushumbu kushumbu illa no kannukadi kannukadi illa instead he has pleasure on the prosperity of his children pagaram ningal abhivruthi praapikkumbol devathinte hrudayam santosham kondu thullichaadugaya wow hallelujah hallelujah blessing today logamembadamulla prekshakarkkayi urukkunu holy spirit sinner Blessing Today ചരിത്രത്തിലെ ഏറ്റവും വലിയ ഈ മീറ്റിംഗുകളിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹത്തിൽ നിന്നും അനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്ന യേശുവിനോടൊപ്പം തുറക്കപ്പെട്ട സ്വർഗത്തിന് കീഴിൽ 4 ദിവസങ്ങൾ ഒക്ടോബർ 13, 14, 15, 16 തീയതികളിൽ കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ വെച്ച് രാവിലെ 9 മുതൽ രാത്രി 9 വരെ നടത്തപ്പെടുന്നു ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ലോകപ്രശസ്ത സുവിശേഷകരായ ഡോക്ടർ പോൾ ദിനകരനും സിസ്റ്റർ ഇവാഞ്ചലിൻ പോളും കൂടാതെ ബ്രദർ റാംബാബു അൻകിത് റാംബാബു എന്നിവർ ശുശ്രൂഷിക്കുന്നു നെഹമായ ഡാമിയൻ എമി മറിയം ഡാമിയൻ 100-ലധികം അംഗങ്ങളുള്ള ബ്ലെസ്സിംഗ് ടുഡേ കൊയർ ലോകമെമ്പാടുമുള്ള ബ്ലെസ്സിംഗ് സെന്റർ ശുശ്രൂഷകരോടൊപ്പമുള്ള ആരാധന വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ പകൽ നടക്കുന്ന കോൺഫറൻസുകളിൽ പ്രവേശനം രജിസ്ട്രേഷനിലൂടെ മാത്രം കൂടാതെ 16-ാം തീയതി സൺഡേ സെലിബ്രേഷൻ ആൻഡ് ഗ്രാൻഡ് ഫിനാലി ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുക September 4 മുമ്പ് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് കുറഞ്ഞ തുകയ്ക്കുള്ള ഏർലി ബേർഡ് സ്കീം കരസ്ഥമാക്കുവാൻ കഴിയുന്നതാണ് ഓൺലൈൻ രജിസ്ട്രേഷനായി ഇപ്പോൾ തന്നെ സന്ദർശിക്കുക www.blessingtoday.tv
അഞ്ച് വർഷത്തോളം ഇവര് ഭയങ്കരമായ സാമ്പത്തിക പ്രതിസന്ധിയിലും ഒക്കെ കുടുംബ തകർച്ചയിലായിരുന്നു ഇവര്. കാരണം ഭർത്താവിന് പെയിന്റിംഗ് ആയിരുന്നു, അപ്പൊ ആ ജോലിയോടുള്ള ബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി, ഭർത്താവ് ഗൾഫിൽ പോയി. ഓ, ഈ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒരു റിലീഫ് ഉണ്ടാകാൻ വേണ്ടി ഗൾഫിലേക്ക് പോയി. ഗൾഫിലേക്ക് അവിടെ ഏകദേശം തന്നൊരു 3 വർഷം തന്നവിടെ ജോലി ചെയ്തു. പക്ഷേ അതുകൊണ്ട് തനിക്ക് കാര്യമായ മെച്ചമൊന്നും ഉണ്ടായില്ല. താൻ അത് കഴിഞ്ഞിട്ട് താൻ ഇവിടെ തിരികെ എത്തി, നാട്ടിൽ തിരികെ എത്തി. പക്ഷേ അതിനിടയിൽ പല കാരണങ്ങൾ കൊണ്ട് ഇവരുടെ കടങ്ങളും ഇതൊക്കെ ഇങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി ഓരോ ദിവസവും വർദ്ധിച്ചു. അതുമാത്രമല്ല, ഇതിനിടയിൽ 2014 ഇദ്ദേഹം വീണ്ടും ഗൾഫിലേക്ക് വീണ്ടും ജോലിക്ക് പോയി. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടെ തനിക്ക് കിട്ടിയ ജോലി ഭയങ്കര കഠിനമായ മെഷീൻസ് ചെയ്യേണ്ട ജോലി തനിക്ക് കൈകൾ കൊണ്ട് ചെയ്യേണ്ടതായിട്ട് വന്നു. ആ ഒരു കാര്യം കൊണ്ട് തന്നെ തൻ്റെ കൈ ഉയർത്താൻ പറ്റാതെ, അതായത് തൻ്റെ കൈകളിങ്ങനെ ഉയർത്തുമ്പോൾ നെഞ്ചിൻ്റെ ഈ ഭാഗത്തും അതുപോലെ കൈ പൊക്കാൻ പറ്റാത്ത പോലെ കഠിന വേദന പിടിപെട്ടു. 22 ദിവസത്തിന് ശേഷം താൻ തിരികെ വന്നു. രണ്ടാമത്തെ പ്രാവശ്യം താൻ തിരികെ വരികയാണ്. ആ സമയത്ത് വീടുപണിയുണ്ട്. വീടുപണിയുടെ കടം ഒരു ഭാഗത്ത്, ഗൾഫിൽ പോയ ഈ ഒരു ചെലവുകൾ മറുഭാഗത്ത്, അങ്ങനെ ഒരു വലിയൊരു കടബാധ്യത ഇവർക്ക് വളരെ പെട്ടെന്ന് വന്നു ചേരുവാനിടയായി. ഇതിനിടയിൽ ഈ സഹോദരിയുടെ അനുജൻ്റെ ഭാര്യ അവരുടെ അമ്മയ്ക്ക് ഒരു ഈ തൈറോയിഡിൻ്റെ ഒരു മുഴ, ഇവിടെ കഴുത്തിന് ചുറ്റും ഭയങ്കര വലിയൊരു മുഴ വന്നിട്ട് അവരിങ്ങനെ ഒരു മേജറായിട്ടുള്ളൊരു ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വന്നു. പക്ഷെ ആ അമ്മ സ്ഥിരമായിട്ട് ബ്ലെസ്സിങ് ടുഡേ കാണുന്ന ഒരു വ്യക്തിയായിരുന്നതുകൊണ്ട് അമ്മ ആ സമയങ്ങളിൽ പ്രാർത്ഥിക്കുകയും ഭയങ്കര ക്രിട്ടിക്കലായിട്ടുള്ളൊരു ഓപ്പറേഷൻ നടന്നു. പക്ഷെ അതിനിടയിൽ അവർ വിളിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ട് ആ അമ്മയ്ക്ക് ഭയങ്കര വേഗത്തിൽ ആ ഓപ്പറേഷൻ്റെ കാര്യങ്ങൾ ക്രമീകരിച്ചു. ഭയങ്കര വേഗത്തിൽ ഒരു ആശ്വാസം കിട്ടി. അത് അവരുടെ ജീവിതത്തിലൊരു വലിയൊരു വിശ്വാസത്തിന് കാരണമായി. അങ്ങനെ അവർ പറഞ്ഞാണ് ഈ സഹോദരി ബ്ലെസ്സിങ് ടുഡേയെ പറ്റി അറിയുന്നത്. അങ്ങനെ 2015 ഒക്ടോബർ 30 മാവേലിക്കരയിൽ നടന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ ഈ സഹോദരിയും ഹസ്ബൻഡും കൂടെ വരികയാണ്. അന്ന് വരുന്ന സമയത്ത് ഇവർക്കുണ്ടായിരുന്ന 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഒന്ന് സാമ്പത്തികമായൊരു കനത്ത പ്രതിസന്ധിയിലായിരുന്നു ഇവർ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹസ്ബൻഡിന് ജോലി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. താൻ പെയിൻറ്റിങ്ങിൻ്റെ പണി ആയതുകൊണ്ട് തനിക്ക് ഈ വേദനയും കൊണ്ടാണ് താൻ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നത്. വേദന തിരിച്ചെത്തിയിട്ടും മാറിയില്ല. അത് കഠിനമായി പല രീതിയിലുള്ള കാര്യങ്ങളും മരുന്നുകളൊക്കെ നോക്കിയിട്ടും അതിന് അങ്ങനെ ഒരു ആശ്വാസം വന്നില്ല. തന്നെ ഈ പെയിന്റിങ്ങിന്റെ പണിക്ക് തനിക്ക് കൈകൾ ഉയർത്തിയുള്ള ജോലികൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. ഓരോ ദിവസം കഴിയുന്നതോറും ആ ബുദ്ധിമുട്ടുകൾ കൂടി. അങ്ങനെയാണ് ഇവര് മാവേലിക്കര വരുന്നത്. 2 പ്രാർത്ഥനകളായിരുന്നു: 1 ഭർത്താവിന് സൗഖ്യം കിട്ടണം, 2 ഭർത്താവിന്റെ ജോലി ശരിയാകണം. 2 പ്രാർത്ഥനകൾ. ഈ സഹോദരി പറഞ്ഞത് അവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡമീൻ ബ്രദർ ഇങ്ങനെ രോഗസൗഖ്യ പ്രാർത്ഥന നടക്കുന്നതിനിടയിൽ കൈകളിലെ വേദന ഇങ്ങനെ പറയുന്ന സമയത്ത് പെട്ടെന്ന് ഈ സഹോദരന് തൻ്റെ കൈയുടെ വേദന കൈകൾക്ക് ഉയർത്താനായിട്ട് പറ്റി. ഒന്ന് പറഞ്ഞ, എന്താണ് ഭർത്താവ് നമ്മളോട് പറഞ്ഞത്? എന്ത് അനുഭവമാണ് ഉണ്ടായത് അവിടെ? അന്ന് തന്നെ സാക്ഷ്യവും പുള്ളിക്കാരൻ വന്ന് പറഞ്ഞു. അന്ന് നമ്മള് എല്ലാവരുടെയും സാക്ഷ്യങ്ങൾ, അന്ന് സൗഖ്യമായ സാക്ഷ്യങ്ങൾ നമ്മള് കേട്ടു. എന്തായിരുന്നു എന്ന് പറയാം, കാരണം ഞങ്ങള് ഓർക്കുന്നില്ല. വിട്ടുമാറുന്നതുപോലെ തോന്നി എന്നായി ബ്രദർ പറയുകയും ചെയ്തു. മാവേലിക്കരയിലെ എല്ലാവർക്കും ഹാർട്ടിന് നെഞ്ചിന് അസുഖം ഉള്ളവരാണല്ലോ. ചെറിയ ഓർമ്മയുണ്ട്, പലർക്കും ഇങ്ങനെ ഹാർട്ടിന്റെ പ്രോബ്ലം വന്നു വന്നു. അങ്ങനെ ആ ഒരു മീറ്റിങ്ങിനിടയിൽ വെച്ച്, ആദ്യമായിട്ട് ഇവർ വന്ന ആ മീറ്റിങ്ങിനിടയിൽ വെച്ച് യേശു ആ സഹോദരനെ തൊട്ടു. അന്ന് പൂർണ്ണമായിട്ടും ആ വേദന സൗഖ്യമായി. ആദ്യമായിട്ടാണ് അവർ ആ മീറ്റിംഗിൽ വന്നത്. ശേഷം ഈ സഹോദരി പറയുന്ന, അന്ന് അവിടുന്ന് അവർ തിരികെ പോയത്, അവര് ഭാര്യയും ഭർത്താവും വന്നെങ്കിൽ തിരിച്ചു പോയപ്പോ ഒരു എന്റെ പ്രാർത്ഥന ഡയറിയും കൂടെ വാങ്ങിക്കൊണ്ട് അവർ പോയി. സഹോദരി പറയുന്നത് ആ ഒരു പ്രാർത്ഥന ഡയറി അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഈ സഹോദരി എഴുതി തന്ന ഒരു സാക്ഷ്യത്തിന്റെ പേപ്പറാണ് ഈ സഹോദരി അതിൽ എഴുതിയിരിക്കുന്ന വാക്കുകളാണ്. അതന്നെ വരച്ചിട്ടേക്കാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പറയാ, അവിടെ വെച്ച് വാങ്ങിക്കൊണ്ടുപോയ പ്രാർത്ഥനാ പുസ്തകം ഞങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചു. ഒന്നുകൂടി പറ, അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോയ പ്രാർത്ഥനാ പുസ്തകം ഞങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചു. എന്താണുണ്ടായ ബാക്കി? പ്രാർത്ഥനാ ഡയറി വാങ്ങിയിട്ട് ഏറ്റവും പ്രധാന ഇവരുടെ അടുത്തൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നത് ഭർത്താവിന്റെ ജോലിയായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സാധാരണ ഗൾഫിൽ പോകുന്നത് 1000 സ്വപ്നങ്ങളുമായിട്ടാണ്. പലപ്പോഴും പോകുമ്പോൾ പലതും പണയപ്പെടുത്തി ലോൺ എടുത്തും പണയം വെച്ചുമാണ് പോകുന്നത്. തിരികെ വരുമ്പോൾ ഈ പൈസ എല്ലാം കൊടുക്കുകയും വേണം, നമുക്ക് എന്തെങ്കിലും കയ്യിൽ വേണം, ഒരു വീട് പണിയണം, കുട്ടികളുടെ കാര്യം നടക്കണം. പക്ഷെ 2 പ്രാവശ്യം പോയി തിരിച്ചു വന്നിട്ടും കടം മാത്രം ബാക്കിയിരിക്കുമ്പോൾ ഇവിടെ വേദനയും ബാക്കിയിരിക്കുമ്പോഴുള്ള അവസ്ഥ എന്ത്? ഈ കേൾക്കുന്ന പലരും അതുപോലെ അനുഭവമുള്ളവർ കാണണം. അവർക്ക് വേണ്ടി കൂടിയുള്ളൊരു സന്ദേശമാണ് പറയുന്നത്. ഇനി ശേഷം കഥ. ജോലിക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന
അന്ന് മുതൽ ഇവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. നവംബർ മാസത്തിൽ യാദൃശ്ചിക ഇവർക്ക് ഒരു വിദേശ രാജ്യത്തേക്ക് പോകാനുള്ള ഒരു ജോലിയുടെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളെല്ലാം കണ്ടു. അത് ബാംഗ്ലൂർ വെച്ചിട്ടാണ് ആ ഇൻ്റർവ്യൂ നടന്നത്. സഹോദരനോടെ ഇൻ്റർവ്യൂവിന് ചെന്നു. ഇതെല്ലാം യാദൃശ്ചിക എങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻ്റർവ്യൂവിന് ചെന്നു. അവിടെ ചെന്ന് പറയുന്ന ഒത്തിരി ആളുകൾ ആ ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തെ കണ്ടു. ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി വളരെ വേഗത്തിൽ ആ ഇൻ്റർവ്യൂ നടത്തിയ ആൾ ടിക്ക് ചെയ്ത് വെച്ചല്ലാതെ വേറെ ചോദ്യങ്ങളൊന്നുമില്ലാതെ അദ്ദേഹത്തിന് ഉടനെ തന്നെ ജോലിയുടെ കാര്യങ്ങൾ സാങ്ഷനാക്കി തന്നെ സെലക്ട് ചെയ്തു. ഒരു പൊല്ലാപ്പും ഇല്ലാതെ സെലക്ട് ചെയ്തു. പറയുന്ന അവിടെ കുറേ പേര് വന്നതിൽ മലയാളിയായിട്ട് ഇദ്ദേഹത്തെ മാത്രമേ തിരഞ്ഞെടുത്തിട്ടുള്ളൂ. അദ്ദേഹത്തിന് ആ ജോലി കിട്ടി. അതിനുശേഷം അതിൻ്റെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം താൻ സൗദിയിലേക്ക് താൻ ജോലിക്ക് പോയി. താൻ പണ്ടെല്ലാം ജോലിക്ക് കൊണ്ടുപോയതിന് ശേഷം പറഞ്ഞ ജോലി ആയിരിക്കില്ല കൊടുക്കുന്നത്, അല്ലെങ്കിൽ പറഞ്ഞ സാലറി ആയിരിക്കില്ല കൊടുക്കുന്നത്. പക്ഷേ ഈ ജോലി കിട്ടിയപ്പോൾ ഏറ്റവും നല്ല സാലറിയോടുകൂടി, അവർ പോലും പ്രതീക്ഷിക്കാത്ത അത്രയും ഉയർന്ന സാലറിയോടുകൂടി തനിക്ക് അവിടെ ജോലി കിട്ടി. 2 മാസം താൻ അവിടെ ജോലി ചെയ്തു. അതിൽ കർത്താവിന് കൊടുക്കാനുള്ള ഒരു ഭാഗം കൊണ്ടുമാണ് ഇന്ന് ഈ സഹോദരി ഇവിടെ വന്നിരിക്കുന്നത്. സാധാരണ ഗൾഫിലേക്ക് ചെന്ന് കഴിയുമ്പോൾ മോഹന വാഗ്ദാനങ്ങളുമായി ഇതെല്ലാം കേട്ട് അവിടെ ഇറങ്ങിക്കഴിയുമ്പോൾ പലപ്പോഴും പല മലയാളികൾക്കും ഇന്ത്യക്കാർക്കും സംഭവിക്കുന്നത് കഠിന തടവിന് വിധിക്കപ്പെട്ട ജയിൽ പുള്ളികളെ പോലെ വലിയ ഡിഗ്രി കാണും, ക്വാളിഫിക്കേഷൻസ് കാണും, അവിടെ ചെന്നാൽ തിരിച്ച് കയറി പോരാനും വയ്യ, തിരിച്ചു വന്നാൽ നാട്ടിലിറങ്ങിയാൽ പലർക്കും പൈസ കൊടുക്കാനുണ്ട്. പക്ഷേ ആ വർഷങ്ങൾ കഠിന തടവിന് വിധിക്കപ്പെട്ട കുറ്റവാളികളെ പോലെയാണ്. പക്ഷേ ഈ പ്രാവശ്യം യേശു കർത്താവിനെ കണ്ടുമുട്ടി പ്രാർത്ഥിച്ച ശേഷം പോയപ്പോൾ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ. ഈ പറയുന്നതല്ല ശരിയാണോ സിസ്റ്റർ? ഈ പറഞ്ഞ ഈ ഇദ്ദേഹം വല്ലതും പെരുപ്പിച്ച് പറയുന്നുണ്ടോ? ഉള്ളതെല്ലാം സത്യമാണ്. പാള് സൗദിയിലുണ്ട്. ദിവസവും ഞാൻ പോയപ്പോഴും ഒരു പ്രാർത്ഥനാ പുസ്തകം മേടിച്ചോണ്ടാണ് പോയത്. ഓ, അദ്ദേഹത്തിന് ഒരെണ്ണം കൊടുത്തു. ഭർത്താവിന് മാത്രമല്ല, ഈ സഹോദരിയുടെ സ്ഥിരം പരിപാടി ഏത് ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഇടുന്നാൽ അവിടെയൊക്കെ വന്ന് കുറെ മൈപ്രേ ഡയറി വാങ്ങി തന്റെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ കൊടുക്കലാണ്. അത് ശരിയാണോ പരിപാടി? അത് ശരിയാണോ? ആർക്കൊക്കെയാ കൊടുക്കുന്നത്? എൻ്റെ ഒരു ക്യാൻസർ ബാധിച്ച എൻ്റെ പ്രായത്തുള്ള ഒരു എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അതിനൊരെണ്ണം മേടിച്ചു കൊടുത്തു. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരിക്ക് കുടുംബ പ്രശ്നങ്ങൾ ഒത്തിരി വേണ്ട. കരുനാപ്പള്ളി നടന്നപ്പോൾ വന്നായിരുന്നു. ഈ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ വരുമ്പോൾ ഇതെല്ലാം മേടിച്ചു കൊടുക്കും. ഈ ഏരിയയിൽ എവിടെ വന്നാലും ഞാൻ വരും. എന്നിട്ട് ഇത് വാങ്ങിച്ചു കൊടുക്കും ആളുകൾക്ക്. വാങ്ങിച്ചു കൊടുക്കാൻ എൻ്റെ ജീവിത അനുഭവം അതിനകത്തുണ്ടല്ലോ. ശരിക്കും എനിക്ക് അനുഭവം ഉണ്ടായത് കൊണ്ട് ഇനി ആ മറ്റൊരു സുബിത. സുബിത കുശുമ്പില്ലാത്തൊരു സ്ത്രീയാണ്, സ്വാർത്ഥതയില്ലാത്തൊരു സ്ത്രീയാ. ഞാൻ മാത്രം നന്നായാൽ മതി എന്നില്ല, മറ്റുള്ളവർ നന്നാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നു. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈയടിക്കും. കൈകൾ ഉയർത്തി യേശു നന്ദി പറയാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഈ സാക്ഷ്യത്തിനായി നന്ദി പറയുന്നു. കൂടാതെ കരങ്ങൾ ഉയർത്തിയിരിക്കുന്നവരിലും ഈ സാക്ഷ്യം കാണുന്നവരിലും കർത്താവെ അങ്ങ് പ്രവർത്തിക്കേണ്ടത് അങ്ങ് പ്രവർത്തിക്കണമേ. ഈ സാക്ഷ്യം കേട്ട് ഹൃദയത്തിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കേട്ടതിനേക്കാൾ വലുത് അങ്ങ് ചെയ്തു കൊടുക്കണമേ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഇരിങ്ങാലക്കുട, ആഗസ്റ്റ് 26 വെള്ളി, സമയം രാവിലെ 10 മുതൽ 1 മണി വരെ, എസ് എൻ ക്ലബ് ഓഡിറ്റോറിയം, മുനിസിപ്പൽ ഓഫീസ് നേതൃവശം, ഇരിങ്ങാലക്കുട. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ഞങ്ങൾ കണ്ടതുപോലെ ദൈവത്തിൻ്റെ പ്രവൃത്തി തുടർന്നും കാണാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ എവിടെ ഇരുന്നുകൊണ്ട് ഇന്ന് ഈ ബ്ലെസ്സിംഗ് ടുഡേ വാച്ച് ചെയ്യുന്ന അവരുടെ മേൽ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കേണ്ടതിനായി ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആസ്മാ രോഗം ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. സിവിയർ ആസ്മ, രാത്രികാലങ്ങളിൽ ഉറങ്ങാൻ കഴിയാതെ അതിഭയങ്കരമായി ബുദ്ധിമുട്ടുന്ന ആസ്മ രോഗം കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുപോലെ നട്ടലിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തുള്ള കണ്ണികൾ, അതിന് ഭയങ്കരമായി തകരാറുള്ള ഇരിക്കുമ്പോൾ ബുദ്ധിമുട്ട്, ജോലി ചെയ്യാൻ ബുദ്ധിമുട്ട്, വല്ലാതെ പ്രയാസപ്പെടുന്ന ചില വ്യക്തികൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അവർക്ക് സൗഖ്യം ഉണ്ടാകട്ടെ. In Jesus' name, cancer saukhyamagatte. In the name of Jesus, esophagusilulla cancer yeshuvinte naamathil saukhyamagatte. Adupole uterusinodanubandhichulla cancer
കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ലങ്സിലുള്ള ക്യാൻസർ സൗഖ്യമാകട്ടെ. രക്തത്തിലുള്ള ക്യാൻസർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ബ്രെയിൻ ട്യൂമർ ഇപ്പോൾ സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. അതുപോലെ ഫൈൽസ് രോഗം പൂർണ്ണമായും ഇപ്പോൾ സൗഖ്യമാകട്ടെ. മക്കളില്ലാത്തവർക്കായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് മക്കൾ ഉണ്ടാകട്ടെ. താങ്ക് യു ഫാദർ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനങ്ങളെ അനുഗ്രഹിക്കുന്ന ഈ സമയത്ത് ഈ സ്ക്രീനിലേക്ക് നിങ്ങൾ കൈകൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക വിടുതലുകൾ എല്ലാവരിലും ഉണ്ടാകട്ടെ. ആർത്രൈറ്റിസ് സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. കഴുത്തിൻ്റെ വേദന യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതുപോലെ കണ്ണുകളുടെ കാഴ്ച ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, കണ്ണുകളുടെ കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, പക്ഷേ അത് തിരികെ നല്ല തെളിമയുള്ള കാഴ്ചയായി മാറും ഇൻ ദ നെയിം ഓഫ് ജീസസ്. അപസ്മാരം പൂർണ്ണമായും സൗഖ്യമാകട്ടെ. കർത്താവിൻ്റെ പ്രവൃത്തി ഇപ്പോൾ വെളിപ്പെടുന്നതിനാൽ നന്ദി. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ചിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ, ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഈ ആഴ്ചയിൽ വെള്ളിയാഴ്ച ഇരിഞ്ഞാലക്കുടയിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ ആദ്യമായി നടക്കുകയാണ്. ആ പ്രദേശങ്ങളിലുള്ള ചുറ്റുമുള്ള എല്ലാവർക്കും വന്നുചേരാം. ദൂരെയാണെങ്കിൽ നിങ്ങൾക്ക് വരാം. മാത്രമല്ല ബ്ലെസ്സിങ് ടുഡേ റിസോഴ്സസ് എന്നുള്ള പുതിയ പുസ്തകം ദൈവപ്രസാദം നിങ്ങളുടെ കൈകളിൽ എത്രയും വേഗം എത്തിച്ചേരുന്നതാണ്. സ്ക്രീനിലെ നമ്പറിൽ വിളിക്കുക, വെബ്സൈറ്റ് സന്ദർശിക്കുക. മറ്റുള്ള പുസ്തകങ്ങൾ, ഇതിനു മുമ്പ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകങ്ങൾ, എൻ്റെ പ്രാർത്ഥനാ ഡയറി തുടങ്ങിയ എല്ലാ പുസ്തകങ്ങളും അവൈലബിളാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഓർക്കുക, ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഇന്ന് തന്നെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയുക. See you tomorrow. Bye-bye.